ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായിരിക്കുന്ന പശ്ചാത്തലം ഇന്നലെ നടന്ന, ഇന്നലെ രാവിലെ നടന്നൊരു സംഭവമാണ്. മല്ലപ്പള്ളിക്കടുത്ത് വെണ്ണിക്കുളത്തിന് മല്ലപ്പള്ളിക്കും ഇടയിൽ പടുതോട് പാലത്തിനടുക്കൽ ദുരന്ത നിവാരണ സേന നടത്തിയ ഒരു മോക്ക് ഡ്രിൽ, ദുരന്തം വന്നാൽ എങ്ങനെ വെള്ളത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തിയ മോക്ക് ഡ്രില്ലിൽ തദ്ദേശീയരായ നാട്ടുകാരായ നാല് ചെറുപ്പക്കാരെ വിളിച്ച് വെള്ളത്തിലിറക്കി. മൂന്നു പേരെ വെള്ളത്തിൽ നിന്ന് അവർ രക്ഷിക്കുകയാണ്. എന്നാൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങിത്താണു. 30 മിനിറ്റ് കഴിഞ്ഞാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. ഈ സംഭവം കേട്ടപ്പോൾ വലിയ വേദന ഉളവായി. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുകയായിരുന്നു. വെള്ളത്തിൽ അത്ര പരിചയമില്ലെങ്കിലും യേശു വെള്ളത്തിൽ നല്ല പരിചയം ഉണ്ടായിരുന്ന പത്രോസിനെ, മുങ്ങിത്താഴാൻ പോയ പത്രോസിനെ കൈപിടിച്ച് കയറ്റിയ സംഭവം. അവൻ വെള്ളത്തിൽ പരിചയമില്ലാത്തവനാണെങ്കിലും സമുദ്രത്തിൻ്റെ മേൽ യേശു അധികാരമുള്ളവനായിരുന്നു. സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ അധികാരമുള്ള ഒരു ദൈവത്തിൻ്റെ പുത്രൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് യേശു പറഞ്ഞത്: ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ആരും അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യേശുവിൻ്റെ ഒരു അവകാശമാണ്, യേശുവിൻ്റെ ഒരു മൊഴിയാണ്. നമുക്കറിയാം 49-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പഴയ നിയമഭക്തർ ഇങ്ങനെ രേഖപ്പെടുത്തി: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വിടുവിക്കുവാനോ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് മറവില വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയില്ല. കാരണം അവൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാൾ സാധിക്കുകയില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്ന് പാപത്തിൻ്റെ കയത്തിൽ, മരണത്തിൻ്റെ കയത്തിൽ മുങ്ങിത്താഴുന്ന ജനത്തെ രക്ഷിക്കുവാൻ. യേശു പറഞ്ഞു: ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര തേടി വന്നു. ദുരന്തങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ, തകർച്ചയിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ പ്രത്യക്ഷനായ ദൈവത്തിൻ്റെ പുത്രൻ എങ്ങനെയാണ് മനുഷ്യനെ രക്ഷിച്ചത്? ലൂക്കോസ് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറയ്ക്ക് അടുത്ത് നിന്നുകൊണ്ട്, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിൻ്റെ കല്ലറയ്ക്ക് അടുത്ത് നിന്നുകൊണ്ട് യേശു പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവന് മരണമില്ല, അവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 6-ൽ യേശു പറഞ്ഞു: എന്നിൽ വിശ്വസിക്കുന്നവനെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മരണത്തിൽ നിന്ന് മോചനം തരുവാൻ, ഉദ്ധാരണം തരുവാൻ, ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്? ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ലോകത്തിൽ അവതരിച്ച ഒരുപാട് അവതാര പുരുഷന്മാരുണ്ട്. അവരൊക്കെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് അവരുടെ പിന്നാലെ പോയ കുറെ മനുഷ്യരുണ്ട്. പക്ഷേ സത്യത്തിൽ ആർക്കാണ് ലോകത്തെ, ജനത്തെ, മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നത്? യേശുക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്മസ് ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ യോസെഫിനോട്, യേശുവിൻ്റെ വളർത്തച്ഛനായ യോസെഫിനോട് മാലാഖ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്: യോസെഫേ, നിന്റെ ഭാര്യയെ മറിയെ നീ ചേർത്ത് കൊള്ളുക, അവളിൽ നിന്ന് ഉൽപാദിതമാകുന്ന പരിശുദ്ധാത്മാവിനാരാണ്. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: അവൻ അവരുടെ പാപങ്ങളിൽ, ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിച്ചത് മനുഷ്യൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. വേറെ ഒരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. അവനാണ് രക്ഷകൻ. ദൈവമാണ് ശരിക്കും നമ്മളെ രക്ഷിക്കേണ്ടത്. മനുഷ്യൻ്റെ രക്ഷാവാഗ്ദാനങ്ങളൊക്കെ താൽക്കാലികമാണ്, വെള്ളത്തിലെ വരപോലെയുള്ളൂ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ അതിൻ്റെ 6-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ആരാം രാജാവ് ഇസ്രായേലിനെ ഉപരോധിച്ചപ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ വന്നിട്ട് സങ്കടം പറയുകയാണ്. അവളുടെ കുഞ്ഞിനെ പട്ടിണി കൊണ്ട്, ആ നാട്ടിലെ പട്ടിണി കൊണ്ട് കുഞ്ഞിനെ പുഴുങ്ങിത്തിന്ന സംഭവം ഉണ്ടായി. ആ ദുഃഖവാർത്ത രാജാവിനോട് ഒന്ന് പറയുമ്പോൾ രാജാവ് പറയാണ്: യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എങ്ങനെ രക്ഷിക്കേണ്ടു, എവിടെ നിന്ന് രക്ഷിക്കേണ്ടു? അവൻ്റെ അദ്ദേഹം, ആ രാജാവിൻ്റെ ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹത്തിന് അറിയാം ദൈവമാണ് രക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പം ദൈവമാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. പ്രിയമുള്ളവരെ,
നമ്മളെ രക്ഷിക്കുവാൻ ദൈവം കരുണ തോന്നിയെങ്കിലേ ആരെങ്കിലുമൊക്കെ നമ്മെ സഹായിക്കാൻ കാണും. എങ്ങനെയെങ്കിലും നാം രക്ഷപ്പെടും ഇല്ല, രക്ഷപ്പെടണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഹല്ലേലൂയ. ഈ സന്ദേശം നാം രക്ഷപ്പെടാൻ വേണ്ടിയാ, രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. രക്ഷപ്പെടാനുള്ള കൈ നീട്ടുകയാണ് അവൻ. പത്രോസ് ഭയപ്പെട്ട് തിരയിൽ മുങ്ങിത്താഴുമ്പോൾ യേശു കൈ നീട്ടി ആ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആ കലങ്ങി മറിഞ്ഞ അല്ലെങ്കിൽ ആർത്തിരമ്പുന്ന തിരമാലയുടെ മുകളിൽ കാൽ ചവിട്ടി നിന്നിട്ട് യേശു പത്രോസിൻ്റെ കൈ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവിൽ, മുങ്ങിത്താഴുമോ തകർന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന തിരമാലകളുടെ നടുവിൽ കൈ നീട്ടി വിടുവിച്ച് രക്ഷിച്ച് നമ്മെ സ്ഥിരതയോടെ നടത്തുവാൻ ദൈവത്തിൻ്റെ പുത്രന് ശക്തിയുണ്ട്. അത് നാം വിശ്വസിക്കണം. നാം വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കർത്താവ് കൈ നീട്ടി വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു, ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, കടത്തിൻ്റെ കിണിയിൽ നിന്നും, നാശത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, സംഘർഷങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ അവന് കഴിയും. അവൻ അധികാരിയാണ്, അവൻ അധികാരമുള്ളവനാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സകല മരണത്തിൻ്റെ കിണികളിൽ നിന്നും, ഭയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ അധികാരമുള്ളത് ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഈ സന്ദേശം കേൾക്കുന്ന മക്കളെ വിടുവിക്കാൻ പോകുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സംവത്സരത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിൽ ഒരു അത്ഭുതം തന്നെ മക്കൾക്ക് വേണ്ടി സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഈ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങളെ രക്ഷിക്കുവാൻ കൈനീട്ടി, ഞങ്ങളെ സഹായിക്കുവാൻ കൈനീട്ടി നിൽക്കുന്നൊരു ദൈവം, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം മക്കളെ അനുഭവിക്കട്ടെ. കർത്താവ്, ചില പ്രതിസന്ധികളുടെ കയത്തിൽ നീ മക്കളെ രക്ഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മറ്റാർക്കും വിടുവിക്കാൻ കഴിയാത്ത മേഖലയിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം നീട്ടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കരം പിടിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്യുന്നു, അത് സംഭവിച്ചിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ അമേൻ, അമേൻ, അമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ